ഒരു ഗ്ലാസ് വെള്ളരിയാണ് ഉപയോഗിക്കുന്നത്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണം. 2 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം അരി നമ്മൾ കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ അരി കഴുകണം. അതിനുശേഷം റേഷൻ അരി ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒരിക്കൽ കൂടി കഴുകണം. അരി ചൂടുവെള്ളത്തിൽ കഴുകിയതിനു ശേഷം അതിലെ വെള്ളം പൂർണ്ണമായും പോകുന്നതിന് വേണ്ടി അരിപ്പയിൽ വെക്കണം. അരിയിലെ വെള്ളം മാറുന്നതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരി പൊടിച്ചെടുക്കാം. ഞാൻ 2 തവണയായാണ് അരി പൊടിച്ചെടുക്കുന്നത്. നമുക്ക് അരി ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. അതിനുശേഷം അരി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് അരി ഇളക്കി കൊടുക്കാം. നമ്മുടെ അരി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 മുറി നാളികേരം ചേർക്കാം. എന്നിട്ടും നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക. നാളികേരവും നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 3 ഏലക്കായും 4 ടീസ്പൂൺ പഞ്ചസാരയും നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ് പാകമായി വന്നിട്ടുണ്ട്. നമുക്കത് ഒന്നുകൂടി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുക്കണം. അതുകൊണ്ട് കുറച്ച് കുറച്ചായാണ് ഞാൻ പൊടിക്കുന്നത്. ഞാനിത് പൊടിക്കാൻ പോവാണ്. നമ്മൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഫുഡ് കളറും ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി കൂടാതെ നമുക്ക് അല്പം പാല് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് ബോൾസാക്കാൻ പാകത്തിന് പാലൊഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ബോൾസാക്കാം.